ഞാനിപ്പോൾ നിൽക്കുന്നത് ഈശ്വർ മാൽപ്പ്യ തിരച്ചിൽ നടത്തുന്ന പ്രദേശത്തിന് തൊട്ടരികിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഇന്നലെ വാഹനഭാഗങ്ങൾ കണ്ടെത്തിയ അതേ പ്രദേശത്ത് തന്നെയാണ് ഈശ്വർ മാൽപ്പ്യ ഇന്നും തിരച്ചിൽ നടത്തുന്നത്. അതിന് കുറച്ചപ്പുറത്തായി നേവി മാർക്ക് ചെയ്ത പോയിന്റുകളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഡ്രഡ്ജർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയും പലപ്പോഴും ചില വാഹനഭാഗങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്ന് ഈശ്വർ മാൽപ്പ്യ സംഘാംഗങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ താഴേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു പരിശോധന, ഡൈവ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്കാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ സാധ്യത കൂടുതലായുള്ളത്. ഇപ്പോഴെന്തായാലും നമ്മളോടൊപ്പം ജിതിൻ്റെ കുടുംബം ചേരുന്നുണ്ട്. നമ്മളിപ്പോൾ തിരച്ചിലിപ്പോൾ എങ്ങനെയാണ് പോകുന്നത് മുന്നോട്ടേക്ക്, നമ്മൾ ഉദ്ദേശിച്ച രീതി പോകുന്നുണ്ടോ? ആ, തീർച്ചയായിട്ടും. ഇന്നലെ ഒരുപാട് സമയം കളഞ്ഞെങ്കിലും ഇന്ന് ഞങ്ങൾ ഇന്നലെ എം എൽ എ ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് കൂടുതൽ സി പി ഫോർ കേന്ദ്രീകരിച്ച് ആ ഭാഗത്തേക്കായിരിക്കും കൂടുതൽ തിരച്ചിൽ നടത്തുക എന്നാണ് അറിയിച്ചത്. അതുപ്രകാരം തന്നെ ഇപ്പോൾ ഡ്രഡ്ജർ അവിടെ ആ ഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടല്ലേ കൂടുതൽ ഇങ്ങനെ തിരച്ചിൽ നടത്തുന്നത്? ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടല്ലേ മുങ്ങൽ വിദഗ്ധരെ? അല്ല, നമ്മുടെ രണ്ടാം ഘട്ട തിരച്ചിൽ നിൽക്കുന്നത് എങ്ങനെയാണ്? ഡൈവിംഗ് ചെയ്തുകൊണ്ടുള്ളൊരു തിരച്ചിൽ ഇനി സാധ്യമല്ല എന്ന് ഇവിടുത്തെ ഈശ്വർ മാൽപ്പ്യ ആണെങ്കിലും അല്ല നേവി ആണെങ്കിലും അവരെല്ലാം അറിയിച്ച കാര്യമാണ്. ഡൈവിങ്ങിൽ കൂടെ ഇനി ഒരു തിരച്ചിൽ സാധ്യമല്ല എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഡ്രഡ്ജറോടെ എത്തിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും എക്സ്പെൻസിലി ഓരോ ദിവസത്തിനും നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇത്രയും ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഡ്രഡ്ജർ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അത് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം. ആ എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടെങ്കിൽ ഡൈവർമാർ ഉപയോഗിച്ചിട്ട് തിരച്ചിൽ നടത്തുക, അല്ലാതെ ഡൈവിങ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും കിട്ടി പിന്നെ ഡ്രഡ്ജറിനെ തിരിച്ചുവിട്ടത് കൊണ്ട് നമുക്ക് അത്രയും ദിവസം നഷ്ടം സംഭവിക്കുന്നത്. ഡൈവിങ്ങിന് വേണമെങ്കിൽ നമുക്ക് ഈ ഡ്രഡ്ജറിൻ്റെ ആവശ്യമില്ലല്ലോ. എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഡൈവിങ് ചെയ്ത് എടുക്കാം. ഡ്രഡ്ജർ ഇവിടെ ഉള്ളപ്പോൾ അത് മാക്സിമം ഉപയോഗിച്ച് അതിൽ കണ്ടെത്താൻ കണ്ടെത്തിയിൽ ഒരിടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ തിരച്ചിലിന് ഡ്രഡ്ജർ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം അറിയിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെയല്ല, ഇന്നലെ ഒരു തിരച്ചിൽ ഒരു വേറൊരു ദിശയിലേക്ക് മാറിപ്പോയിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ ഇനി അങ്ങനെയല്ല, ഈ മെയിൻ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഉണ്ടാവുക എന്നാണ് അറിയിച്ചത്. അതുപ്രകാരം തന്നെ നടക്കുന്നുണ്ട്. നേവി കേന്ദ്രീകരിച്ച മേഖല തന്നെയായിരിക്കും അല്ലേ? ആ, അതെ, നേവി ആ ഭാഗം. അത് നമുക്ക് അവർ പറഞ്ഞൊരു സ്ട്രോങ് സിഗ്നലായിട്ട് ഏരിയ ആണല്ലോ. അപ്പോൾ നമ്മളവിടെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളെ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റു കേന്ദ്രങ്ങളിലേക്ക് പിന്നെ അസ്യൂഷ്വൽ അവർക്ക് ഏത് എവിടെയാണെന്ന് തോന്നുന്നത് അത് നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് അധികം വേണ്ടി പറയാൻ അറിയില്ല അവിടെ. പക്ഷേ നമ്മൾ ആദ്യം ഒരു ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൽ സംവിധാനം ഒരു മാർക്ക് ചെയ്തൊരു സംഭവമല്ല. അപ്പോൾ അവിടെ ഒന്ന് നമ്മൾ പ്രാഥമികമായിട്ട് തിരയേണ്ട ആവശ്യം നമുക്കുണ്ട്. ആര്യ, ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത് നേവി മാർക്ക് ചെയ്ത കേന്ദ്രങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നല്ല രീതിയിൽ നടക്കണമെന്ന് തന്നെയാണ്. കാരണം മുങ്ങൽ വിദഗ്ധർ ജിതിൻ പറഞ്ഞ ഒരു കാര്യം ഏറെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം രണ്ടാം ഘട്ടത്തിൻ്റെ അവസാനത്തിൽ ആകെ ഒരു അനിശ്ചിതത്വം നിൽക്കുന്ന സമയത്ത് ഇനി ഡ്രൈവർമാരെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നതിൽ വലിയ കാര്യമില്ല എന്നുള്ള ഒരു അഭിപ്രായം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോലും ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇപ്പോൾ മൂന്നാം ഘട്ടത്തിൽ വീണ്ടും ഡ്രഡ്ജറിനെ നോക്കുകൂത്തിയാക്കി പലപ്പോഴും ഡ്രൈവർമാരിലേക്ക് തിരച്ചിൽ നീങ്ങുന്നതിൽ ചെറിയ ഒരു പരാതി പോലെ ജിതിൻ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഇപ്പോഴെന്തായാലും നേവി മാർക്ക് ചെയ്ത പോയിന്റുകളിലേക്ക്